Hello, hi everyone, welcome to our channel. So in the window we will discuss the topic of p block elements in the part 4 video discussing it. Okay, so in part 4 video including group 17 elements, its introduction and the chemical properties. Okay, the chemical properties of group 17 elements and some of the common features. So ningal aadiyayittana channel kaanunnengil, don't forget to subscribe, share, like and comment. Okay, namukku video like poa. Group 17 elements. ഒരു വാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഗ്രൂപ്പ് 17 എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഓൾറെഡി ഗ്രൂപ്പ് 17 എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഹാലോജൻസ്. ഓക്കേ, സോ ഗ്രൂപ്പ് 17 എലമെന്റ്സ് വെയർ ഓൾസോ നോൺ ആസ് ഹാലോജൻസ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 17 എലമെന്റ്സ് മീൻസ് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. സോ ദ ഹാലജൻസ് ആർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. ബാക്കി എല്ലാ എലമെന്റ്സും നമുക്ക് അറിയുന്നതാണ്. ഇതാണ് നമുക്ക് അറിയത്തില്ലാത്തത്, അസ്റ്റാറ്റിൻ. ഓക്കെ, അസ്റ്റാറ്റിൻ ദ സിമ്പൽ വിൽ ബി എ ടി. ഓക്കെ, ബാക്കിയുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. ആൻഡ് ഇൻ ദിസ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഹൈലി അബണ്ടൻറ്റ് എലമെന്റ്സ്. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെന്റ്സ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. ദെൻ ദിസ് ബ്രോമിൻ ആൻഡ് അയോഡിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ ആർ ലെസ് അബണ്ടൻറ്റ്. ബ്രോമിൻ ആൻഡ് അയോഡിൻ ആർ ലെസ് അബണ്ടൻറ്റ്. ആൻഡ് അസ്റ്റാറ്റിൻ ഇസ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. റേഡിയോ ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ എമൗണ്ട് വളരെ മൈന്യൂട്ട് എമൗണ്ട് മാത്രമേ എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാവുള്ളൂ. സോ ഫ്ലൂറിൻ, ക്ലോറിൻ മോസ്റ്റ് അബണ്ടൻറ്റ്, ബ്രോമിൻ അയോഡിൻ ലെസ് അബണ്ടൻറ്റ് ആൻഡ് അസ്റ്റാറ്റിൻ ഇസ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി ഹൗ ദ ഒക്കുറൻസ്, ഇനി എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. സോ ഫ്ലൂറിൻ എക്സിസ്റ്റ് ആസ് ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഫ്ലൂറിൻ എക്സിസ്റ്റ് എർത്ത് ക്രസ്റ്റിൽ ഫ്ലൂറിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് ഫ്ലൂറൈഡ്സ്. ഫ്ലൂറൈഡ്സ് മീൻസ് ദ കോമ്പൗണ്ട്സ് ലൈക്ക് സി എ എഫ് ടു, കാൽസ്യം ഫ്ലൂറൈഡ്. ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് ഇസ് എൻ എ ത്രീ എ എൽ എഫ് സിക്സ്. എൻ എ ത്രീ എ എൽ എഫ് സിക്സ് എന്ന് വെച്ചാൽ ഇത് കോമ്പൗണ്ട് ഇസ് ക്രയോലൈറ്റ് ആണ്. ദെൻ അതർ വൺ ഇസ് ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഓൾ ദ ഫ്ലൂറോ അപ്പറ്റൈറ്റ് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻസ് ഫ്ലൂറിൻ. ഓക്കെ, സോ ഫ്ലൂറിൻ മെയിൻലി എക്സിസ്റ്റ് ആസ് ഫ്ലൂറൈഡ്സ് ലൈക്ക് സി എ എഫ് ടു, ദെൻ എൻ എ ത്രീ എ എൽ എഫ് സിക്സ് ആൻഡ് അപ്പറ്റൈറ്റ്. എൻ എ ത്രീ എ എൽ എഫ് സിക്സ് മീൻസ് ക്രയോലൈറ്റ്, സി എ എഫ് ടു കാൽസ്യം ഫ്ലൂറൈഡ് ഓർ ഫ്ലൂർ സ്പാർ. സച്ച് കോമ്പൗണ്ട്സ് വെയർ നോൺ ആസ് ഫ്ലൂർ സ്പാർ. ഓക്കെ, ഫ്ലൂർ സ്പാർ. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദ എക്സിസ്റ്റൻസ് ഓഫ് ഫ്ലൂറിൻ. നെക്സ്റ്റ് വൺ ഇസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ. ഓൾ ദീസ് ത്രീ അയോൺസ് വെയർ ഫൗണ്ട് ഇൻ ദ സീ വാട്ടർ. ഇത് മൂന്നിൻ്റെ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് സീ വാട്ടറാണ്. ഓക്കെ, ദെൻ സീ വാട്ടറിൽ ദിസ് ദിസ് എക്സിസ്റ്റ് ആസ് എൻ എ സി എൽ, ദെൻ വാട്ട് എൻ എ ബി ആർ ഓർ എൻ എ ഐ. ഓക്കെ, സോ ദിസ് ഇസ് സീ വാട്ടറിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ക്ലോറൈഡ്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. മഗ്നീഷ്യം, ഓക്കെ, ഐദർ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ് ഓർ അയോഡൈഡ്സ് ഓഫ് ദീസ് എലമെന്റ്സ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സോഡിയം. ഈ നാല് എലമെന്റിൻ്റെയും ക്ലോറൈഡോ ബ്രോമൈഡോ അയോഡൈഡോ ആയിട്ടാണ് ഈ അയോൺസ് സീ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഒക്കുറൻസ് ഓഫ് ഹാലജൻസ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. നൗ ലെറ്റ്സ് സീ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. യു ഷുഡ് ബൈ ഹാർട്ട് ദ ഓർഡർ ഓഫ് ദ എലമെന്റ്സ്. ഓക്കെ, എലമെന്റ്സിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്നാലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഗ്യാസസ്. ഓക്കെ, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഗ്യാസസ്. ദെൻ ബ്രോമിൻ, ബ്രോമിൻ ഈസ് ലിക്വിഡ്. ബ്രോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബ്രോമിൻ ഇസ് ദ ഓൺലി വൺ നോൺ മെറ്റൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഓൺലി വൺ നോൺ മെറ്റൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് ബ്രോമിൻ. ഓക്കെ, മെറ്റലിൽ മെർക്കുറിയാണ്, നോൺ മെറ്റലിൽ ആകെയുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ദെൻ അയോഡിൻ എക്സിസ്റ്റ് ആസ് സോളിഡ്.
അസ്റ്റാറ്റിൻ റേഡിയോ ആക്റ്റീവ് ആണെന്ന് നമ്മൾ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ഫ്ലൂറിൻ ക്ലോറിൻ ആർ ഗ്യാസസ്, ബ്രോമിൻ ലിക്വിഡ് ആൻഡ് അയോഡിൻ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ എലമെൻറ്റ്സ്. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഇസ് ദ കളർ. ഓക്കെ, ഓൾ ഹാലജൻസ് ആർ കളേർഡ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഹാലജൻസ്. ഓൾ ഹാലജൻസ് ആർ എക്സിബിറ്റ് കളർ. എല്ലാ ഹാലജൻസിനും എന്തുണ്ട്? കളർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ കളർ ഓഫ് കോമ്പൗണ്ട്സ്? സോ നോർമലി കോമ്പൗണ്ട്സ് കളേർഡ് ആവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഡി ഡി ട്രാൻസിഷനൊക്കെയാണ്. സോ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് കളർ എന്ന് നോക്കാം. സോ ഫ്ലൂറിൻ ഈസ് യെല്ലോ ഇൻ കളർ. ഫ്ലൂറിൻ എക്സിബിറ്റ് യെല്ലോ കളർ. ക്ലോറിൻ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. ക്ലോറിൻ ഈസ് ഗ്രീനിഷ് യെല്ലോ. ഓക്കെ, ക്ലോറിൻ ഈസ് ഗ്രീനിഷ് യെല്ലോ കളർ. ദെൻ ബ്രോമിൻ ഈസ് റെഡ് കളർ. ബ്രോമിൻ എക്സിബിറ്റ് റെഡ് കളർ. ആൻഡ് അയോഡിൻ ഈസ് വയലറ്റ് ഇൻ കളർ. അയോഡിൻ ഈസ് വയലറ്റ് ഇൻ കളർ. സോ റിമെമ്പർ ദ കളർ ഓഫ് ഈച്ച് എലമെൻറ്റ്. ഫ്ലൂറിൻ യെല്ലോ, ദെൻ ക്ലോറിൻ ഗ്രീനിഷ് യെല്ലോ, ബ്രോമിൻ റെഡ് ആൻഡ് അയോഡിൻ ഈസ് വയലറ്റ്. ഇനി എന്തുകൊണ്ടാണ് കളർ കാണിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെൻസും എഫ് ബ്ലോക്ക് എലമെൻസും കളർ കാണിക്കുന്നത് ഒന്നെങ്കിൽ ഡി ഡി ട്രാൻസിഷൻ അല്ലെങ്കിൽ എഫ് എഫ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ എലമെൻസ് എല്ലാം പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ട്രാൻസിഷൻ ഒന്നുമല്ല. ദിസ് ഈസ് സിംപ്ലി ഡ്യൂ ടു ദ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് ഇവിടെ കോമ്പൗണ്ട്സ് കളർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എന്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ് അബ്സോർബ്സ് റേഡിയേഷൻ ഫ്രം ദ വിസിബിൾ സ്പെക്ട്രം. വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്ന് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണെ എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് കളർ ഓഫ് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഇസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആൻഡ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. So, all halogens will exhibit one common oxidation. Halogens നമ്മൾ എക്സ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓൾ ഹാലജൻസ് വെയർ എക്സിബിറ്റ് വൺ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാറ്റ് ഈസ് മൈനസ് വൺ. എല്ലാ ഹാലജൻസും എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മൈനസ് വൺ. നമ്മൾ എഴുതുമ്പോൾ എഫ് മൈനസ്, ഐ മൈനസ്, ദെൻ ബി ആർ മൈനസ്, സി എൽ മൈനസ്, അങ്ങനെയാണ് എഴുതുക. സോ ഓൾ ഹാലജൻസ് ക്യാൻ എക്സിബിറ്റ് മൈനസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, എല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മൈനസ് വൺ. പക്ഷേ അത് കൂടാതെ ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ എക്സ് എപ്പാർട്ട് ഫ്രം ദിസ് മൈനസ് വൺ. മൈനസ് വൺ കൂടാതെ ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ ക്യാൻ എക്സിബിറ്റ് അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ഷോ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ദേ ക്യാൻ ഷോ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മീൻ ദേ ആർ പ്ലസ് വൺ. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ പ്ലസ് വൺ, ദെൻ പ്ലസ് ത്രീ, then plus 5 and plus 7. Okay, so these are the oxidation state exhibited by other elements. But fluorine idu kaanikkilla. Except fluorine, other halogens exhibit multiple oxidation state plus 1, plus 3, plus 5 and plus 7. Fluorine shows only one oxidation state, that is this minus 1. Fluorine aage kaanikkunnathu minus 1 oxidation state aanu. Adu namukku fluorine anomalous properties padikkumbum padikkam endukondu aanennulla namukku nokkam. Baaki illa ella elements nu multiple oxidation state kaanikkam. They show plus 1, plus 3, plus 5 and plus 7. ഇനി എക്സ്പ്ലനേഷൻ ഫോർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്? അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇലക്ട്രോണിക് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എൻ എസ് ടു എൻ പി ഫൈവ് ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് എൻ എസ് ടു എൻ പി ഫൈവ്. ഓക്കെ, എൻ എസ് ടു എൻ പി ഫൈവ് ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എൻ എസ് ഓർബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്തു, എൻ പി റെപ്രസെൻ്റ് ചെയ്തു, ദെൻ അതിന് തൊട്ടടുത്ത് വരുന്ന ഒരു ഡി ഓർബിറ്റൽ, അതിന് നമ്മൾ എൻ ഡി ഓർബിറ്റൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ ഡി ഓർബിറ്റൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ എൻ പി ഓർബിറ്ററിൽ എൻ എസ് എൻ പി ഫൈവ് ആണ്. അപ്പം മൂന്ന്, നാല്, അഞ്ച്. ഓക്കെ, അഞ്ച് ഇലക്ട്രോൺ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കുക, ഈ കേസിൽ ഇതെന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റാന്ന് വെച്ചാൽ ദിസ് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹാലജൻ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹാലജൻ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എൻ എസ് ടു എൻ പി ഫൈവ്. എൻ എസിൽ രണ്ട് ഇലക്ട്രോൺ, ദെൻ എൻ പിയിൽ അഞ്ച് ഇലക്ട്രോൺ. അഞ്ച് ഇലക്ട്രോൺ ഹൻസ് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാത്രം ഉണ്ട്. സോ ദിസ് കണ്ടീഷൻ ദ ഹാലജൻ എക്സിബിറ്റ് വൺ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ വൺ ഇലക്ട്രോൺ, ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എട്ട് ഇലക്ട്രോൺ ആവണം
എന്നാലേ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ഒരെ ഒന്നെങ്കിൽ ഒന്നിനെ ഇങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒന്നിനെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഒന്നിനെ വേറൊരു എലമെൻറ്റുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണമെങ്കിലും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ക്യാൻ ഷോ ഐദർ മൈനസ് വൺ ഓർ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്നിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൺ, വേറൊന്നുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, ഷെയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അക്സെപ്റ്റിംഗ് വൺ ഇലക്ട്രോൺ, കാരണം ഒരു ഇലക്ട്രോൺ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. അപ്പോൾ പ്ലസ് വൺ ആണെങ്കിൽ ബൈ ഷെയറിംഗ് ഓഫ് ദിസ് വൺ ഇലക്ട്രോൺ, വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുമായിട്ട് ഈ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെബിലിറ്റിനെ, അങ്ങനെയാണെങ്കിലും പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് വൺ അൺപെയർഡ് ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ഷോ മൈനസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ സീ ദ സെക്കൻഡ് കണ്ടീഷൻ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അപ്പോൾ എൻ എസിൻ്റെ നമ്മൾ ഇലക്ട്രോൺ അതേപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ എൻ പിയിൽ അഞ്ച് ഇലക്ട്രോൺ ഉണ്ട്, സോ വൺ ടു. ഇപ്പോൾ ഇവിടെ നോക്കുക, രണ്ടാമത്തെ ഓർബിറ്ററിൽ ഒരു പെയർഡ് ഇലക്ട്രോൺ ആയിരുന്നു. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദാറ്റ് പെയർഡ് ഇലക്ട്രോൺ ഈസ് എക്സൈറ്റഡ് ടു ദ എൻ ഡി ഓർബിറ്റൽ. ഇത് പിയിലുള്ള സെക്കൻഡ് മിഡിലുള്ള ഒരു ഇലക്ട്രോണ് എൻ ഡിയിലേക്ക് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ നേരെ എൻ ഡി ഓർബിറ്ററിലേക്ക് പോയി, ദെൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മീൻ പിന്റെ മിഡിലുള്ള ഒരു പെയർ ഇലക്ട്രോൺ എൻ ഡിയിലേക്ക് പോയി. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മൊത്തം മൂന്ന് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ത്രീ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം, മൂന്ന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് മൂന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, വേറൊരു കോമ്പൗണ്ടായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. സോ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റിനുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, ത്രീ അൺപെയർഡ് ഇലക്ട്രോൺ ആർ പ്രസന്റ്, ദെർഫോർ ഇറ്റ് ക്യാൻ എക്സിബിറ്റ് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, നൗ അഗെയിൻ ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കുക, എൻ എസിൻ്റെ ഇലക്ട്രോൺസ് നമുക്ക് അതേപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എൻ എസ് ഇലക്ട്രോൺസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് വൺ ടു. ദെൻ എൻ പിയിൽ ഫസ്റ്റ് ഓർബിറ്ററുള്ള ഒരു പെയർഡ് ഇലക്ട്രോണും കൂടെ എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് എക്സൈറ്റ് ചെയ്യും. ഇതാണ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആ ഇലക്ട്രോണും കൂടെ എൻ ഡീൻ്റെ ഫസ്റ്റിലേക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് സെക്കൻഡിലേക്ക് എക്സൈറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വൺ പെയർഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫൈവ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ടോട്ടൽ ഫൈവ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ദെർഫോർ ദ പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി പ്ലസ് ഫൈവ്. അപ്പോൾ പ്ലസ് ഫൈവ് എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ വേണ്ടി പറ്റും. ഫൈവ് അൺപെയർഡ് ഇലക്ട്രോൺസിനെ വേറൊരു എലമെൻറ്റുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇറ്റ് ക്യാൻ എക്സിബിറ്റ് പ്ലസ് ഫൈവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ് വൺ ഇസ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എൻ എസ്, എൻ പി, എൻ ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അവിടെ ഈ എൻ എസിലുള്ള ഇലക്ട്രോണും കൂടെ എന്ത് ചെയ്യും, എൻ ഡിയിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ എസിലുള്ള ഇലക്ട്രോണും കൂടെ പോയി കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ നേരെ എൻ ഡീൻ്റെ മൂന്നാമത്തെ ഓർബിറ്ററിലേക്ക് ആയിരുന്നു. ബാക്കി രണ്ടെണ്ണം അവിടെ ഓൾറെഡി ഉള്ളത് തന്നെ ഈ ഒന്ന് എങ്ങോട്ടേക്ക് പോകും, മൂന്നാമത്തേലേക്ക് പോയിട്ട് അവിടെ നിൽക്കും. സോ ടോട്ടൽ നൗ സെവൻ അൺപെയർഡ് ഇലക്ട്രോൺ. സോ ഇൻ ദിസ് കണ്ടീഷൻ ദ കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് പ്ലസ് സെവൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദ കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് സെവൻ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് കോമ്പൗണ്ട് എക്സിബിറ്റ് പ്ലസ് സെവൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, പ്ലസ് സെവൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്ലസ് വൺ, പ്ലസ് ത്രീ, പ്ലസ് ഫൈവ് ആൻഡ് പ്ലസ് സെവൻ. ദറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദ ഓർബിറ്റൽ. ഓർബിറ്റലിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിയാക്ഷൻ വിത്ത് എച്ച് ടു. ഓക്കെ, റിയാക്ഷൻ വിത്ത് എച്ച് ടു. സോ റിയാക്ഷൻ വിത്ത് എച്ച് ടുവിൽ നോക്കുക, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ. വെൻ ദ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ദേ വിൽ ഫോം ഹൈഡ്രൈഡ്സ് ഓഫ് ദ ടൈപ്പ് എച്ച് എക്സ്. എച്ച് എക്സ് എന്നുള്ളതാണ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും എച്ച് എഫ് കിട്ടും, ദെൻ എച്ച് സി എൽ കിട്ടും, ദെൻ നെക്സ്റ്റ് വൺ ഇസ് എച്ച് ബി ആർ, എച്ച് ബി ആർ ആൻഡ് എച്ച് ഐ. ഓക്കെ, ഇത്രയാണ് ഫോം ചെയ്യുക. എച്ച് എഫ്, എച്ച് സി എൽ, എച്ച് ബി ആർ ആൻഡ് എച്ച് ഐ വിൽ ബി ഫോംഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഓൺലി എച്ച് എഫ് ഈസ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഓൺലി എച്ച് എഫ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. എച്ച് സി എൽ, എച്ച് ബി ആർ ആൻഡ് എച്ച് ഐ ആർ ഗ്യാസസ്. ഇതിനകത്ത് ഈ ഹൈഡ്രജൻ ഹാലൈഡ്സിൽ ഓൺലി എച്ച് എഫ് ഈസ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, അതേഴ്സ് വെയർ ഗ്യാസസ്. എന്തുകൊണ്ട് എച്ച് എഫ് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ, ബിക്കോസ് ഫ്ലൂറിൻ ഇസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ഫ്ലൂറിൻ ഇസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്, ദാറ്റ് ദെയർഫോർ ഇറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഫ്ലൂറിൻ എന്ത് ചെയ്യും, ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഇലക്ട്രോ
നെഗറ്റീവ് എലമെൻറ്റും തമ്മിലുള്ള ബോണ്ടാണ്. അപ്പം ഇത് തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് എച്ച് എഫ് മാത്രം ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്നതും ബാക്കിയെല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുമായിരിക്കും ഉണ്ടാവുക. സോ റിമെമ്പർ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദിസ് ഹൈഡ്രൈഡ്സ്. ഓക്കെ, റിമെമ്പർ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദിസ് ഹൈഡ്രൈഡ്, ഓൺലി എച്ച് എഫ് ഇസ് ലിക്വിഡ്, അതേഴ്സ് വെയർ ഗ്യാസസ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ഹാലൈഡ്സ്, ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അത് ഇതിനകത്ത് നമ്മൾ നേരത്തെ ഗ്രൂപ്പ് 16 കണ്ട പോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് അസിഡിക് ക്യാരക്ടർ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഹൈഡ്രൈഡ്സിൻ്റെ അസിഡിക് ക്യാരക്ടറാണ് ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ ദിസ് അസിഡിക് ക്യാരക്ടർ ഹിയർ ഓൾസോ ദ അസിഡിക് ക്യാരക്ടർ ഈസ് എച്ച് എഫ്. ഓൾറെഡി നമ്മൾ എഴുതി എച്ച് എഫ് എച്ച് സി എൽ എച്ച് ബി ആർ ആൻഡ് എച്ച് ഐ. ദ അസിഡിക് ക്യാരക്ടർ ഈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് മൂവിങ് ഫ്രം എച്ച് എഫ് ടു എച്ച് ഐ. ദ അസിഡിക് ക്യാരക്ടർ ഈസ് ഇൻക്രീസസ്. എച്ച് എഫ് എന്ന് എച്ച് ഐയിലേക്ക് പോകുന്നതോറും അസിഡിക് ക്യാരക്ടർ എന്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം എച്ച് ഐ ആണ് ഇതിനകത്ത് സ്ട്രോങ് ആസിഡ്, കാരണം താഴേക്ക് പോകുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടുവാണ്. അപ്പോൾ എച്ച് ഐ ആണ് സ്ട്രോങ് ആസിഡ് ആൻഡ് എച്ച് എഫ് വിൽ ബി ദ വീക്ക് ആസിഡ്. എച്ച് എഫിനായിരിക്കും അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളത്, ഏറ്റവും കൂടുതലുള്ളത് എച്ച് ഐക്കും ആയിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇൻക്രീസസ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇൻക്രീസ്? വൈ ഇറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ദ ആൻസർ ഈസ് വെരി സിമ്പിൾ, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബിക്കോസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഹൈഡ്രജനും അയോഡിനും തമ്മിലുള്ള ബോണ്ട് വളരെ വീക്കാണ്. സോ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, ഹൈഡ്രജൻ പെട്ടെന്ന് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓർഡർ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി ഡിക്രീസസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അസിഡിക് ക്യാരക്ടർ ഓർഡർ കൊടുക്കാം. എച്ച് എഫ് ഇസ് ലെസ് ദാൻ എച്ച് സി എൽ, ദെൻ ലെസ് ദാൻ എച്ച് ബി ആർ, ലെസ് ദാൻ എച്ച് ഐ. സോ ദിസ് ഇസ് ദ ഓർഡർ ഓഫ് അസിഡിക് ക്യാരക്ടർ. എച്ച് എഫ് ലെസ് ദാൻ എച്ച് സി എൽ ലെസ് ദാൻ എച്ച് ബി ആർ ലെസ് ദാൻ എച്ച് ഐ. സ്ട്രോങ് ആസിഡ് ഈസ് എച്ച് ഐ ആൻഡ് വീക്ക് ആസിഡ് ഈസ് എച്ച് എഫ്. നമ്മൾ സാധാരണ വിചാരിക്കും എച്ച് സി എൽ ആണ് സ്ട്രോങ് ആസിഡ്, അതുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, എച്ച് ഐ ആണ് സ്ട്രോങ് ആസിഡ് എമംഗ് ദ ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ്. ഓക്കെ, ഇനി എച്ച് ഐ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം. എച്ച് ഐ ബ്രേക്ക് ചെയ്യുന്നത് എച്ച് എച്ച് പ്ലസ് പ്ലസ് ഐ മൈനസ്. എച്ച് പ്ലസും ഐ മൈനസും ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുക. ഫാസ്റ്റായിട്ട് എച്ച് പ്ലസ്സിനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിനെന്തായിട്ട് പറയുന്നത് സ്ട്രോങ് ആസിഡാന്ന് പറയുന്നത്. ഓക്കെ, വീക്ക് ബോണ്ടാണുള്ളത്, എച്ച് ഹൈഡ്രജനും അയോഡിനും തമ്മിലുള്ള വീക്ക് ബോണ്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് എച്ച് പ്ലസ്സിനെ ഫാസ്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ദ കോമ്പൗണ്ട് ഇസ് സ്ട്രോങ്ലി അസിഡിക്. ഓക്കെ, ദ കോമ്പൗണ്ട് ഇസ് സ്ട്രോങ്ലി അസിഡിക്. നെക്സ്റ്റ് ഇസ് ദ റെഡ്യൂസിംഗ് ക്യാരക്ടർ ഓഫ് ദിസ് ഹൈഡ്രൈഡ്. ഫസ്റ്റ് പ്രോപ്പർട്ടി അസിഡിക് ക്യാരക്ടർ, ദെൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെഡ്യൂസിംഗ് ക്യാരക്ടർ. ഇപ്പോൾ റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് വെച്ചാൽ ഹൈഡ്രജനെ കൊടുക്കണം. അപ്പം താഴേക്ക് വരുന്നവരും ഹൈഡ്രജനെ കൊടുക്കാൻ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് ദ റെഡ്യൂസിംഗ് ക്യാരക്ടർ ഇസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. റെഡ്യൂസിംഗ് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറയുന്നപ്പോൾ ഏതാണ്? എച്ച് ഐ ആണ്. ഓക്കെ, ക്ലിയർ, എച്ച് ഐ ആണ് ഏറ്റവും സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ്. സ്ട്രോങ്ലി അസിഡിക്കും എച്ച് ഐ ആണ് ഏറ്റവും സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റും എന്ത് തന്നെയാണ്? എച്ച് ഐ തന്നെയാണ്. ഓക്കെ, റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഹൈഡ്രജൻ ഹാലൈഡ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് അസിഡിക് ക്യാരക്ടർ, പിന്നെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ആൻഡ് റെഡ്യൂസിംഗ് ക്യാരക്ടർ. അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസസ്, ആൻഡ് റെഡ്യൂസിംഗ് ക്യാരക്ടർ ഇസ് ഇൻക്രീസസ്. റെഡ്യൂസിംഗ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ത് തന്നെയാണ്? ഡ്യൂ ടു ഡിക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഇസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഹൗ ഹാലജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്കെ, സോ ഹിയർ നോട്ട് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഹാലജൻ ഡസ് നോട്ട് റിയാക്ട് ഡയറക്ട്ലി വിത്ത് ഓക്സിജൻ. ഒരു ഹാലജനും ഓക്സിജനുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യില്ല. പക്ഷേ നമുക്കറിയാം ഹാലജൻ ഓക്സൈഡ് കോമ്പൗണ്ട് ഉണ്ട്, ഹാലജൻ ഓക്സിജൻ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ this halogen will react with either with the hydroxide or with oxide. Okay, they do not react with oxygen directly, but they react with hydroxides and oxides of metals. അത് മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡോ ഓക്സൈഡോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഹാലജൻ ഓക്സിജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വി ഗുഡ് റൈറ്റ് എഫ് ടു. F2 is a halogen. F2 on reaction with NaOH. F2 on reaction with NaOH. Then it will give NaF. NaF will be produced. Then along with this OF2. OF2. Then H2.
ഓ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദെൻ ഈ ഒ എഫ് ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സൈഡാണ്, ഹാലജൻ്റെ ഓക്സൈഡാണ് ഒ എഫ് ടു എന്ന് പറയുന്നത്. സോ ഒ എഫ് ടു ഈസ് പ്രൊഡ്യൂസ്ഡ് നോട്ട് ഡയറക്ട്ലി വിത്ത് ഓക്സിജൻ. എഫ് ടു ഡയറക്റ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടല്ല, ബൈ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സൈഡ് ദിസ് ഒ എഫ് ടു വിൽ ബി ഫോംഡ്. ഇനി ഇതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സൈഡ് ഫോമിങ് കപ്പാസിറ്റിയാണ്. ഫ്ലൂറിൻ ക്യാൻ ഫോം മാക്സിമം ടു ഓക്സൈഡ്. ആകെ ഫ്ലൂറിന് രണ്ട് ഓക്സൈഡേ ഫോം ചെയ്യാൻ പറ്റൂ. വൺ ഇസ് ദിസ് ഒ എഫ് ടു ആൻഡ് അതർ വൺ ഇസ് ഒ ടു എഫ് ടു. ഓക്കെ, ഫ്ലൂറിൻ ക്യാൻ ഫോം ടു ഓക്സൈഡ്, ഒ എഫ് ടു ആൻഡ് ഒ ടു എഫ് ടു. അതിനകത്ത് ഓൺലി ഒ എഫ് ടു ഈസ് സ്റ്റേബിൾ. ആകെ അതിനകത്ത് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഒ എഫ് ടു ആണ്. അത് ഓർത്ത് നോക്കുക, സ്റ്റേബിൾ ഓക്സൈഡ് ഓഫ് ഫ്ലൂറിൻ ഇസ് ഒ എഫ് ടു. രണ്ടെണ്ണം ഫോം ചെയ്യാം, ഒ ടു എഫ് ടു ഫോം ചെയ്യാം, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് സ്റ്റേബിൾ. ഇനി നെക്സ്റ്റ് ക്ലോറിൻ. ക്ലോറിന് എത്ര ഓക്സൈഡ് ഫോം ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. So chlorine can form many oxides like Cl2O, Cl2O, then ClO2, then Cl2O6. ഫ്ലൂറിന് നിങ്ങൾ നോക്കുക, ആകെ രണ്ടെണ്ണേ ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലോറിന് 1, 2, 3 Cl2O6 കഴിഞ്ഞാൽ ദെൻ Cl2O7 എക്സെട്ര. ടോട്ടൽ ഇറ്റ് ക്യാൻ ഫോം 4 ഓക്സൈഡ്സ്. ഓക്കെ, 4 ഓക്സൈഡ്സ് ക്ലോറിന് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബ്രോമിൻ, Br2. ബ്രോമിന് എത്ര എണ്ണം ഫോം ചെയ്യാമെന്ന് നോക്കുക. ബ്രോമിനും ഫ്ലൂറിനേക്കാളും ഇത് ഫോം ചെയ്യാൻ പറ്റും, ഓക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വൺ ഇസ് Br2O, ഫസ്റ്റ് വൺ ഇസ് Br2O, ദെൻ നെക്സ്റ്റ് BrO2 ആൻഡ് ദ തേർഡ് വൺ ഈസ് BrO3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രോമിന് ഫോം ചെയ്യാൻ പറ്റുന്ന ഓക്സൈഡ്സ്, BrO2, ദെൻ BrO2 ആൻഡ് BrO3. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ ഓക്സൈഡ്സ് ഫോംഡ് ബൈ അയോഡിൻ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓക്സൈഡ്സ് ഒരിക്കലും ഡയറക്റ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടല്ല, ദ ഐദർ റിയാക്ട് വിത്ത് ഹൈഡ്രോക്സൈഡ്സ് ഓർ ഓക്സൈഡ്സ്. സോ അയോഡിൻ വിൽ ഗീവ് I2O4, ദെൻ I2O5, I2O7 എക്സെട്ര. അയോഡിനും മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഫോം ചെയ്യുക, I2O4, I2O5, I2O7 എക്സെട്ര. സോ അണ്ടർസ്റ്റാൻഡ് ദ റിയാക്ഷൻ ഓഫ് ഹാലജൻസ് വിത്ത് ഓക്സിജൻ, ദേ ഡു നോട്ട് റിയാക്ട് ഡയറക്ട്ലി വിത്ത് ഓക്സിജൻ. Either they react with hydroxide or with oxide. Next is reaction with the metals. How the halogens were react with the metals. So halogens when react with metals, halogen react with metal, we will get metal halide. We will get metal halide. If M react with X2, we will get MX2. Either we will get MX2 or we will get MX. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റലിൻ്റെ വാലൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. മെറ്റലിൻ്റെ വാലൻസി 2 ആണെങ്കിൽ MX2 ഫോം ചെയ്യും, മെറ്റലിൻ്റെ വാലൻസി 1 ആണെങ്കിൽ ഇറ്റ് വിൽ ഫോം ദ മെറ്റൽ ഹാലൈഡ് ഓഫ് ദ ടൈപ്പ് MX. എങ്ങനെയായാലും മെറ്റൽ റിയാക്ട് വിത്ത് ഹാലജൻ ടു ഗീവ് മെറ്റൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് Mg+Br2, ദിസ് Mg വെൻ റിയാക്ട് വിത്ത് Br2 വി വിൽ ഗെറ്റ് MgBr. അപ്പോൾ നമുക്ക് എന്താ ഫോം ചെയ്യുക? സോറി, MgBr2 വിൽ ബി ഫോംഡ്. MgBr2, that is of the type MX2 type ആണ് ഫോം ചെയ്യുക. MgBr2 ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ഇട്ട് കൊടുക്കുക, MgBr2 വിൽ ബി ഫോംഡ്. അതേപോലെ തന്നെയാണ് സോഡിയം കമ്പൈൻസ് വിത്ത് ക്ലോറിൻ. ഓക്കെ, 2Na കമ്പൈൻസ് വിത്ത് ക്ലോറിൻ, വി വിൽ ഗെറ്റ് 2NaCl. അതെന്താണ്? ദാറ്റ് ഈസ് ഓഫ് ദ ടൈപ്പ് ഓഫ് MX. സോ ദിസ് MX ആണോ MX2 ആണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാലൻസി ഓഫ് മെറ്റൽ. സോ എനി ഹൗ മെറ്റൽ റിയാക്ട് വിത്ത് react with halogen to give metal halides, in which the nature of the halide that will be depends on the valency of the metal. Metal's valency nokittana. The next, the fifth one is reaction with the other halogen. How the halogen react with other halogen. One halogen react with other halogen to form interhalogen compounds. Angane form cheyyunnadinaanu nammal paraya interhalogen compounds nu paraya. One halogen react with other halogen to form interhalogen compounds. So they are of the type, the general formulas, XX dash, then XX3 dash, then XX5 dash and XX7 dash. So these are the molecular formulas of the halide, general molecular formulas of the halides. The condition is that X should be larger than X dash. The simple condition, X should be larger than X dash. That means X should be large and X dash should be small. So other one condition nu parayunnathu. Okay. ഇത്രയും ടൈപ്പ്സ് ഫോം ചെയ്യാം, പക്ഷേ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഷുഡ് ബി ലാർജർ ദാൻ എക്സ് ഡാഷ്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ റൈറ്റ് വാട്ട്? ഓക്കെ, IF7. ഓക്കെ, IF7 വി ക്യാൻ റൈറ്റ്. IF7 നോക്കുക, അയോഡിൻ ഇസ് ലാർജർ ദാൻ ഫ്ലോറിൻ.
നെക്സ്റ്റ് വൺ ഐ സി എൽ ത്രീ ദെൻ ഹിയർ ഓൾസോ അയഡിൻ ഇസ് ലാർജർ ദാൻ ഫ്ലൂറിൻ. കാരണം താഴേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുവാണ് ചെയ്യുക. ഏറ്റവും താഴെയുള്ളത് അയഡിനാണ്, അയഡിനാണ് അറ്റോമിക് റേഡിയസ് ഹൈ. സോ വി ക്യാൻ റൈറ്റ് അയഡിൻ ഫസ്റ്റ്. ഓക്കെ, എക്സ് എക്സ് ത്രീ ഡാഷ് ടൈപ്പിലുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ദ കോമ്പൗണ്ട് ഇസ് എഫ് സി എൽ. സോ ഓക്കെ, ഇതൊരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ആണ്. പക്ഷേ ദിസ് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്, ദിസ് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ വാട്ട് വിൽ ബി ദി റീസൺ ദിസ് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്? എന്തുകൊണ്ടായിരിക്കാം ഈ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ദ സൈസ് ഓഫ് എഫ് ഷുഡ് ബി സ്മോൾ. എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ സൈസ് എത്രയാണ് ഇവിടെ? സൈസ് ഓഫ് എഫ് ഇസ് സ്മോൾ. പക്ഷേ ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഫസ്റ്റ് ഹാലജൻ ഷുഡ് ബി ലാർജർ ദാൻ ദ സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ എന്ന് പറയുന്നത് സ്മോളർ ആണ്. സോ ഇത് എക്സിസ്റ്റ് ചെയ്യും എങ്ങനെയാണ്? സി എൽ എഫ്, ഇറ്റ് വിൽ എക്സിസ്റ്റ് ആ സി എൽ എഫ്. നേരെ തിരിച്ച് ആണെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, എഫ് സി എൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ബട്ട് സി എൽ എഫ് വിൽ എക്സിസ്റ്റ്. ഓക്കെ, സി എൽ എഫിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂറിൻ. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ആർ കോമൺ ടു ദിസ് ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ. ദേ ആർ സ്മോൾ സൈസ്, ദെൻ സെക്കൻഡ് വൺ ദ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ മൂന്നെണ്ണം കോമൺ ആണ് ഫോർ ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ. അത് കൂടാതെ ഫ്ലൂറിന് വേറെയും ഉണ്ട്. ദെൻ ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് ഫ്ലൂറിൻ എക്സിബിറ്റ് ഓൺലി മൈനസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബാക്കിയെല്ലാം മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ ഫ്ലൂറിൻ മാത്രം മൈനസ് വൺ കാണിക്കാനുള്ള കാരണം ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആണ്. ഇതിന് കൂടെ തന്നെ വേറെ കുറേ പ്രോപ്പർട്ടീസും കൂടെ ഫ്ലൂറിന് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഫോം ഓൺലി വൺ ഓക്സോ ആസിഡ്. ഫ്ലൂറിൻ ക്യാൻ ഫോം ഓൺലി വൺ ഓക്സോ ആസിഡ് ബട്ട് അതേഴ്സ് ക്യാൻ ഫോം നമ്പർ ഓഫ് ഓക്സോ ആസിഡ്. ബാക്കിയുള്ള ഹാലജൻസിനൊക്കെ ഒന്നിലധികം ഓക്സോ ഹാലൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും, ഓക്സോ ആസിഡ്സ് ഫോം ചെയ്യാം, ബട്ട് ഫ്ലൂറിൻ ക്യാൻ ഫോം ഓൺലി വൺ ഓക്സോ ആസിഡ്. നെക്സ്റ്റ് വൺ ഇസ് എമംഗ് ഹൈഡ്രോജൻ ഹാലൈഡ്സ് ഓൺലി എച്ച് എഫ് ഇസ് ലിക്വിഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടിയാണ്, എമംഗ് ഹൈഡ്രോജൻ ഹാലൈഡ്സ് ഓൺലി എച്ച് എഫ് ഇസ് ലിക്വിഡ്, അതേഴ്സ് വെയർ ഗ്യാസസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് ദിസ് ഫ്ലൂറിൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്. ഫ്ലൂറിൻ ക്യാൻ ബി യൂസ്ഡ് ആ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്. ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ദ സെവൻത് വൺ ഇസ് വാട്ട്? ഓക്കെ, ഇത് എഫ് എഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി സ്മോൾ. എഫ് എഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി സ്മോൾ. നോർമലി നമ്മൾ പറഞ്ഞു താഴേക്ക് വരുന്നവരും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്താണ് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്ലൂറിൻ ഏറ്റവും ഹൈ ആണ്, പക്ഷേ അതിൻ്റെ നേരെ കോൺട്രഡിക്ഷൻ ആണ്. എഫ് എഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി വെരി ലെസ്. ഓക്കെ, സോ ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് എവറി വൺ. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരേക്കും